വെൽക്കം ഓൾ എല്ലാവർക്കും ഷുഗർ ഷോട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ ടെലിഗ്രാം ചാനലുകളിലും ഒരു പി ഡി എഫ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ എൽ ഡി സിയുടെ പി ഡി എഫ് വന്നു എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പ്രചരിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ വളരെ ആകാംക്ഷയിലാണ് വളരെ ഉത്കണ്ഠയിലാണ് ഇത് എൽ ഡി സി സിലബസ് തന്നെയാണോ ഇപ്പോൾ ക്ലാർക്ക് മുഖ്യ പരീക്ഷ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ മാർക്ക് വിവരം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അത് കറക്റ്റ് സിലബസ് ആണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇങ്ങനെയൊരു സിലബസ് പി എസ് സിയുടെ സൈറ്റിൽ ഇതുവരെ വന്നിട്ടില്ല അതുപോലെ പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജിലായാലും ഒഫീഷ്യലായി ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ ഒരു സിലബസ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഫേക്കാണോ അല്ലയോ എന്ന് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല പി എസ് സി സൈറ്റിൽ വന്നാൽ മാത്രമേ ഇത് നമുക്ക് ഒറിജിനലായിട്ടുള്ള സിലബസ് ആണെന്ന് പറയാനായിട്ട് പറ്റൂ പക്ഷേ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒറിജിനലാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണിത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഓരോ വിഷയത്തിനും പ്രത്യേകം പ്രത്യേകം മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചരിത്രമാണെങ്കിൽ അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് അതുപോലെ എക്കണോമിക്സ് ധനതത്വശാസ്ത്രം അഞ്ച് മാർക്ക് ഭരണഘടന അഞ്ച് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും അഞ്ച് മാർക്ക് അതുപോലെ ബയോളജി അഞ്ച് മാർക്ക് ഫിസിക്സ് അഞ്ച് മൂന്ന് മാർക്ക് ബയോളജി ആറ് മാർക്ക് ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് അതുപോലെ കല കായികം അഞ്ച് മാർക്ക് അതുപോലെ കമ്പ്യൂട്ടർ മൂന്ന് മാർക്ക് അപ്പം അങ്ങനെയെല്ലാം വളരെ വിശ വിശദമായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം അതിൽ സംശയത്തിൻ്റെ ഇടവ് ഉണ്ടാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മാത്സ് പത്ത് മാർക്ക് അതുപോലെ ഇംഗ്ലീഷ് പത്ത് മാർക്കാണ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ കറണ്ട് അഫയേഴ്സിന് ഇരുപത് മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഡൗട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സാധാരണ രീതിയിൽ മാത്സ് ഇരുപത് ഇംഗ്ലീഷ് ഇരുപത് അങ്ങനെയാണ് കൊടുക്കുന്നത് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷെ ബാക്കി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം ഇന്ത്യ ലോകം ഭൂമിശാസ്ത്രം എക്കണോമിക്സ് ഇന്ത്യൻ ഫർണന്ന അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഭരണഘടന തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ അതുപോലെ ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് സിലബസ് തന്നെയാണെന്നാണ് തോന്നുന്നത് പക്ഷേ പി എസ് സി സൈറ്റിൽ വരാത്ത അത്രയും കാലം നമുക്കിത് കറക്റ്റായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് എന്താണ് ഫേക്ക് ഫേക്കാണെന്ന് തന്നെ പറയാനായിട്ട് കഴിയും അപ്പോൾ പി എസ് സി സൈറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ഇത് പഠിച്ച് തുടങ്ങാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാം ഇപ്പോൾ സിലബസൊക്കെ പി എസ് സി തയ്യാറാക്കി എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഉടനെ തന്നെ സൈറ്റിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുവരെ എല്ലാവരും എന്തു ചെയ്യുക പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇപ്പോൾ വെറുതെ ഡൗട്ടായിട്ടിരിക്കരുത് ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കരുത് നല്ല രീതിയിൽ എന്തു ചെയ്യുക മുന്നോട്ടു തന്നെ പഠിച്ച് പോവുക താങ്ക്